ഇത് ഡയറക്റ്റ് സ്ക്രൂ ആയിട്ട് ചെയ്യാം, അതുപോലെ തന്നെ ഹോൾ ചെയ്തിട്ട് നമുക്ക് ബമ്പറിൽ സ്ക്രൂലും ചെയ്യാവുന്നതാണ്. അതായത് വണ്ടിയുടെ കംപ്ലീറ്റ്ലി ആ ഒരു ഫേസ് ലുക്ക് തന്നെ മാറിയിട്ടുണ്ട്. ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു യൂണിവേഴ്സൽ സ്പ്ലിറ്ററാണ് ഈ ഡിഫ്യൂസർ. വന്നിട്ട് നമ്മളെ സ്വിഫ്റ്റ് ഡിസൈറിനൊക്കെ സ്യൂട്ടാണ് ഒരു ഡിഫ്യൂസറാണ് നമ്മൾ ഈ ബലേനോക്ക് സെലക്ട് ചെയ്തിട്ട്. നിങ്ങൾ വയറിങ്ങിൻ്റെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. 2018 മോഡൽ ബലേനോയുടെ നമ്മൾ ഒരു 3-piece സ്പ്ലിറ്റർ ആഡ് ചെയ്യാൻ പോവാണ്. സ്പ്ലിറ്റർ മാത്രമല്ല, നമ്മളൊരു ബാക്ക് ഡിഫ്യൂസറും ചെയ്യുന്നുണ്ട്. ഡിഫ്യൂസറും സ്പോയിലറൊക്കെ ചെയ്തൊരു പോളോൻ്റെ വീഡിയോ നമ്മുടെ ഈ ചാനലിലുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും പോയിട്ട് കാണുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സ്പ്ലിറ്റർ 3-piece സ്പ്ലിറ്ററാണ് വരുന്നത്. അതുപോലെ തന്നെ ABS ഫൈബർ മെറ്റീരിയലാണ്. അത്യാവശ്യം നല്ല ഡ്യൂറബിലിറ്റി ഉള്ള മെറ്റീരിയലാണ്, അതുപോലെ തന്നെ നല്ല ഫ്ലെക്സിബിളുമാണ്. പിന്നെ സ്പ്ലിറ്റർ നമുക്ക് 3 ടൈപ്പിൽ ചെയ്യാൻ പറ്റും. സ്ക്രൂ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം, അതായത് ഡയറക്റ്റ് സ്ക്രൂ ആയിട്ട് ചെയ്യാം, അതുപോലെ തന്നെ ഹോൾ ചെയ്തിട്ട് നമുക്ക് ബമ്പറിൽ സ്ക്രൂലും ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് 3M ടാപ്പ് ഒട്ടിച്ചിട്ട് ചെയ്യാം. പക്ഷേ 3M ടാപ്പ് മാത്രമാകുമ്പോൾ എങ്ങനെയായാലും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചെളിയിലൂടെയൊക്കെ പോകുമ്പോൾ അത് പറഞ്ഞ ഒരാളുടെ ചാൻസ് കൂടുതലാണ്. നമ്മളെന്തായാലും ഇവിടെ 3M ടാപ്പ് ഉപയോഗിക്കുന്നുണ്ട്. കാരണം നമ്മൾ സ്ക്രൂ ചെയ്യുമ്പോൾ അതൊന്ന് കറക്റ്റ് ഫിക്സായി നിൽക്കാൻ വേണ്ടി നമ്മൾ 3M ടാപ്പ് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതൊരു യൂണിവേഴ്സൽ സ്പ്ലിറ്ററാണ്. ഏകദേശം എല്ലാ വാഹനങ്ങൾക്കും ഈ ഒരു സ്പ്ലിറ്റർ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടപ്പെട്ട ഏതൊരു പാറ്റേൺ കിട്ടണമെന്ന് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. അത് നിങ്ങളെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്താൽ മതി. അപ്പോൾ ഞങ്ങൾ എന്തായാലും നമ്മളെ ഫസ്റ്റ് പറഞ്ഞ മെത്തേഡ്, അതായത് ഡയറക്റ്റ് സ്ക്രൂ ചെയ്യാൻ പോകണം, അതുപോലെ നമ്മൾ 3M ടാപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ 3M ടാപ്പ് കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ ഈ ഒരു 3-piece നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. സെൻട്രലിൽ ഞങ്ങൾ ഡബിൾ ടാപ്പ് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. കാരണം കുറച്ചൊരു ഏരിയ കൂടുതലുള്ളതുകൊണ്ടാണ് ഡബിൾ ടാപ്പ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ സ്ക്രൂ ചെയ്തിട്ടുണ്ടെങ്കിലും ചെറിയൊരു ഷെയ്ക്ക് അവിടെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ടാപ്പ് അവിടെ ഒട്ടിക്കുന്നത്. അങ്ങനെ 3-piece നമ്മൾ 3M ടാപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ടാപ്പ് ഒട്ടിക്കുമ്പോൾ കറക്റ്റായിട്ട് ആ എഡ്ജിൽ തന്നെ ഒട്ടിക്കുക, പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇല്ലാതെ നമ്മൾ സ്ക്രൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ടാപ്പിൻ്റെ ഭാഗം നമ്മൾ പുറത്തേക്ക് കാണുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ സ്ക്രൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, എന്തെങ്കിലും വയറിങ് ഈ ഒരു ഭാഗത്ത് പോകുന്നുണ്ടെങ്കിൽ, അതായത് സെൻസറിൻ്റെ വയറിങ്ങോ ലൈറ്റിൻ്റെ വയറിങ്ങോ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് നിങ്ങൾ സ്ക്രൂ ചെയ്യാം. അങ്ങനെ വയറൊക്കെ അതിൻ്റെ ഉള്ളിലൂടെ പോകുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോൾ ചെയ്തിട്ട് ആ ബമ്പറിൻ്റെ സ്ക്രൂവിൽ നിന്ന് ചെയ്യേക്കും നല്ലത്. ഇതിപ്പോൾ ഞങ്ങളുടെ സൗകര്യത്തിനാണ് ഈ ഒരു ഡ്രൈവ് വാൾ സ്ക്രൂ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. അത് നിങ്ങളുടെ താല്പര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതുപോലെ ചെയ്യാവുന്നതാണ്. അത് മോനെ അതിൻ്റെ ഉള്ള ഡബിൾ ചെയ്യാം.
പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്പ്ലിറ്ററിൽ നമുക്ക് ചെറിയൊരു റോപ്പ് കൊടുക്കാം, നമ്മളൊരു ലോക്ക് മാതിരി നമ്മുടെ ജീപ്പിലെ ലിംറൈസർ വരില്ലേ അതുപോലെ തന്നെ ചെറിയൊരു ലോക്ക് നമുക്ക് ഇതിന് മേടിക്കാൻ കിട്ടും. അത് വേണമെങ്കിൽ നമുക്ക് ഈ സ്പ്ലിറ്ററിൽ ആഡ് ചെയ്യാം. ഈ സെൻട്രൽ സ്പ്ലിറ്ററിൽ നമുക്ക് രണ്ട് ഹോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ലോക്ക് നമുക്ക് ജസ്റ്റ് സപ്പോർട്ടും അതുപോലെ തന്നെ ഷോ ആയിട്ട് കൊടുക്കാം. ഞങ്ങളെന്തായാലും അത് ഇതിൽ യൂസ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്, ജസ്റ്റ് ഒരു ലുക്കിന് വേണ്ടി മാത്രം. പിന്നെ ഒരു സപ്പോർട്ടും കിട്ടും നമുക്ക്. ഇപ്പോൾ നോക്കിയാൽ തന്നെ കാണാൻ കഴിയും, അതായത് വണ്ടീൻ്റെ കംപ്ലീറ്റ്ലി ആ ഒരു ഫേസ് ലുക്ക് തന്നെ മാറിയിട്ടുണ്ട് ഈ ഒരു ത്രീ പീസ് സ്പ്ലിറ്റർ ആഡ് ചെയ്തപ്പോൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു യൂണിവേഴ്സൽ സ്പ്ലിറ്ററാണ്, നമുക്ക് ഏകദേശം വാഹനങ്ങൾക്കൊക്കെ ഈ ഒരു സ്പ്ലിറ്റർ സൂട്ടാവും. അതുപോലെ തന്നെയാണ് നമ്മളെ ലിപ് ബമ്പറും വരുന്നത്. പക്ഷേ ലിപ് ബമ്പറിന് രണ്ടിൻ്റെ ഉപയോഗം വ്യത്യാസമുണ്ട്. ലിപ് ബമ്പറാകുമ്പോൾ നമുക്ക് ഈ ഒരു ബമ്പറിൻ്റെ അടിയിൽ കുറച്ചും കൂടി സേഫ്റ്റിയാണ്. ഇത് മെയിൻലി നമുക്കൊരു ലുക്ക് പർപ്പസിന് മാത്രമായിട്ടാണ് ഈ ഒരു സ്പ്ലിറ്റർ ഉപയോഗിക്കാൻ പറ്റുന്നത്. നമ്മൾ നല്ലൊരു ഹിറ്റിങ്ങൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു സ്പ്ലിറ്ററായി ഇളകി പോരാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്നാലും അത്യാവശ്യം നല്ല ഡ്യൂറബിലിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് ഈ ഒരു സ്പ്ലിറ്റർ വരുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാക്കിലെ ഡിഫ്യൂസറാണ്. ഈ ഡിഫ്യൂസർ വന്നിട്ട് നമ്മളെ സ്വിഫ്റ്റ് ഡിസൈറിനൊക്കെ സ്യൂട്ട് ആവുന്ന ഒരു ഡിഫ്യൂസറാണ് നമ്മൾ ഈ ബലേനോക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഡിഫ്യൂസേഴ്സൊക്കെ മിക്കവാറും കാറുകൾക്ക് സൂട്ടാവും, എന്നാലും നമ്മൾ എടുക്കുമ്പോൾ അത് നോക്കിയിട്ട് എടുക്കുകയായിരിക്കും നല്ലത്. ചില ഡിഫ്യൂസർ നമുക്ക് ചിലപ്പോൾ സൂട്ടായിക്കൊള്ളുന്നില്ല. ഇത് നമ്മളെ സ്വിഫ്റ്റ് ഡിസൈറിന് സ്യൂട്ടാവുന്ന ഒരു ഡിഫ്യൂസറാണ്, പക്ഷേ ബലേനോക്കും അത് കറക്റ്റ് സൂട്ടാണ്. ഡിഫ്യൂസർ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇതുപോലെ തന്നെയാണ്, അതായത് 3mm ടാപ്പ് അതിൽ നമ്മൾ കറക്റ്റായിട്ട് ഒട്ടിക്കുക. നമ്മൾ സ്ക്രൂ മാത്രം ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ, സ്ക്രൂ മാത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിനൊരു ചെറിയ സൗണ്ടും കാര്യങ്ങളും വരും, അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഒരു ഫിക്സിങ്ങിന് നിൽക്കില്ല. നമ്മൾ സ്ക്രൂ മാത്രമാകും. അതുകൊണ്ടാണ് നമ്മൾ 3mm ടാപ്പ് ഇതിലും ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പോളോൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി, അതിൽ ഞാൻ കുറച്ചും കൂടി വിശദമായിട്ട് ഈ ഡിഫ്യൂസറിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഡിഫ്യൂസറിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഡിഫ്യൂസറിൽ കംപ്ലീറ്റ്ലി ടാപ്പ് നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ സ്റ്റിക്കർ റിമൂവ് ആയിട്ട് നേരെ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇതിന് ഞങ്ങൾ സ്ക്രൂ ചെയ്യുന്നുണ്ട്, കമ്പനി നമുക്ക് സ്ക്രൂ ചെയ്യാനുള്ള ഓപ്ഷൻ തരുന്നുണ്ട്. ഇനി സ്ക്രൂ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് വെറുതെ സ്റ്റിക്ക് ചെയ്ത് വെക്കാം, പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം ചെളിയൊക്കെ അതിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ആയി പോകും. അതുകൊണ്ട് ഞങ്ങൾ സ്ക്രൂ ചെയ്യുന്നുണ്ട്. സ്ക്രൂ ചെയ്യുമ്പോൾ നിങ്ങൾ വയറിങ്ങിൻ്റെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഈ ഒരു ഡിഫ്യൂസറിൽ ക്രോമിയത്തിൻ്റെയും അതുപോലെ തന്നെ അലുമിനിയം ഫിനിഷ് വരുന്നുണ്ട്. പിന്നെ ഹണി കോമിൻ്റെ ഒരു ഡിസൈനാണ് വരുന്നത് ബ്ലാക്ക് ഫിനിഷിൽ. പല പല പാറ്റേൺസിൽ നമുക്കിത് വരുന്നുണ്ട്. അതുപോലെ തന്നെ 4 പേക്ക് എക്സോസ്റ്റാണ് ഈ ഒരു ഡിഫ്യൂസറിന് വന്നിട്ടുള്ളത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമുക്ക് ഓൺലൈനായിട്ടും അതുപോലെ തന്നെ ഓഫ്ലൈനായിട്ടും ഡിഫ്യൂസർ മേടിക്കാൻ കിട്ടും. അത് ഏതാണ്ട് കറക്റ്റ് നിങ്ങളെ കാറിന് സൂട്ടാവണമെന്ന് നോക്കിയിട്ട് നിങ്ങൾ ഓൺലൈനിന്നോ ഓഫ്ലൈനിന്നോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ ചെയ്തതിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ അതുപോലെ തന്നെ സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഇതുപോലത്തെ പുതിയ വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.